നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം ഏറെ ജനകീയമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പുകളും ഉൾപ്പെട്ടു കഴിഞ്ഞു അപരിചിതരുമായി പരിചയപ്പെടാനും അവരെ കണ്ടുമുട്ടാനുമുള്ള ഒരു മികച്ച മാധ്യമമായാണ് ഡേറ്റിംഗ് ആപ്പുകളെ കണക്കാക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും ജനപ്രിയമായ ഡേറ്റിംഗ് ആപ്പുകളിൽ ഒന്നാണ് ടിൻഡർ സമീപകാല ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് മണിക്കൂറുകളോളം ടിൻഡറിൽ പ്രൊഫൈലുകൾ തിരിഞ്ഞ് സമയം ചെലവഴിക്കുന്നവർ ഉണ്ട് എന്നാണ് ഇപ്പോഴത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്ത ബ്രിട്ടനിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ബ്രിട്ടനിൽ നിന്നുള്ള ഒരു യുവാവ് ടിൻഡറിനെ അഡിക്റ്റായി പോയതായും ബന്ധപ്പെട്ട വാർത്തയാണിത് പ്രതിദിനം അഞ്ഞൂറ് ടിൻഡർ പ്രൊഫൈലുകളാണ് ഇയാൾ തിരിയുന്നത് ടിൻഡർ ആസക്തി കൂടുന്നതോടെ മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ യുവാവ് ഇപ്പോൾ കടുത്ത വിഷാദാവസ്ഥയിൽ കഴിയുന്ന ഇദ്ദേഹം ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രത്യേക ചികിത്സയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് ന്യൂയോർക്ക് പോസ്റ്റിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ ടിന്റർ ഉപയോക്താവിന്റെ ലക്ഷ്യം തൻ്റെ പ്രൊഫൈൽ എത്ര സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുക മാത്രമായിരുന്നു ആരെയും നേരിൽ കാണാനോ തനിക്ക് ചേർന്ന പങ്കാളിയെ കണ്ടെത്താനോ ഇയാൾ ശ്രമിച്ചിരുന്നില്ല മറിച്ച് എല്ലാ ദിവസവും അപരിചിതരായ യുവതികളുടെ പ്രൊഫൈൽ സന്ദർശിച്ച് അവർക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക മാത്രമായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് ആരെങ്കിലും തൻ്റെ പ്രൊഫൈൽ ലേക്ക് ചെയ്യുകയോ ടെക്സ്റ്റ് മെസ്സേജുകൾക്ക് പോസിറ്റീവായ മറുപടി നൽകുകയോ ചെയ്താൽ അത് തന്നെ ഏറെ സന്തോഷിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് മറ്റുള്ളവർ തന്നെ ഇഷ്ടപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് ഇയാൾ ടിഞ്ചറിന് പുറമെ ഇങ്കിലും ബബിളിലും അക്കൗണ്ടുകൾ തുറന്നിരുന്നു കാണുന്ന എല്ലാ പ്രൊഫൈലുകളും സ്വൈപ്പ് ചെയ്തു ഒരേ സമയം പത്ത് സ്ത്രീകളുമായി വരെ സ്ഥിരമായി സംസാരിച്ചു ഈ ആപ്പുകൾ തൻ്റെ മുഴുവൻ മാനസികാവസ്ഥയെയും വ്യക്തിത്വത്തെയും ബാധിച്ചുവെന്നാണ് യുവാവ് പറയുന്നത് ഇപ്പോൾ വിഷാദരോഗത്തിനും പേഴ്സണാലിറ്റി ഡിസോർഡറിനും ചികിത്സ തേടുകയാണ് ഈ യുവാവ്